ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ ഡോഷ്ന. നമുക്കിത് റോയൽറ്റി അക്കൗണ്ട്സിൽ റീകൂപ്മെന്റിൽ തന്നെ ലിമിറ്റഡ് ഇയേഴ്സ് വെച്ച് ചെയ്യുന്ന റീകൂപ്മെന്റ് പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. ഓൾറെഡി റീകൂപ്മെന്റ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇത്ര ഇയേഴ്സ് വരെ മാത്രം റീകൂപ്മെന്റ് എന്ന് പറയാം, അതുപോലെ തന്നെ റോയൽറ്റി റേറ്റ് ചേഞ്ച് ചെയ്യുക, മിനിമം റെന്റ് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Miss A is the holder of a license to import a beauty cream body charm from England. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ബ്യൂട്ടി ക്രീം ബോഡി ചാം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കയ്യിലിരിക്കുന്ന മിസ് എയുടെ കയ്യിലാണ്. ഓൺ 1st January 2010 ഷീ ഗേവ് ദ ലൈസൻസ് ടു സിന്ദൂരം ഹെൽത്ത് ക്ലബ്. അപ്പോൾ ഒരു ഹെൽത്ത് ക്ലബിന് എന്ത് ചെയ്തു, സിന്ദൂരം ഹെൽത്ത് ക്ലബ് എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ക്ലബിന് അവർ ആ റൈറ്റ് കൊടുക്കുവാണ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുവാണ്. To use it for a period of 10 years. 10 years നേക്ക് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്, ബ്യൂട്ടി ക്രീം ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് നമ്മൾ ആരുടെ കയ്യിലുള്ള, മീൻസ് എ എന്ന് പറഞ്ഞ ലെസ്സറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ലൈസൻസ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ലെസ്സിയായ സിന്ദൂരം ഹെൽത്ത് ക്ലബിന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോയൽറ്റി ആയിരുന്നു. ഇവിടെ വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഇതിൻ്റെ മേലെയുള്ള റോയൽറ്റിയാണ്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റോയൽറ്റി പേ ചെയ്യേണ്ടത്. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ എഗ്രിമെന്റ്. ഇപ്പൊ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ, റോയൽറ്റി ഇസ് ₹100 per kg. റോയൽറ്റി എന്ന് പറയുന്നത് 100 per kg ആണ്, ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ബേസിലാണ് അല്ലെ, ഓഫ് ബോഡി ചാം ഇമ്പോർട്ടഡ് ഫോർ 1st 3 years ആൻഡ് ദേർ ആഫ്റ്റർ ₹120 per kg. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോയൽറ്റി പെർ യൂണിറ്റ് ഒരു റേറ്റ് തരും, അത് തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇവിടെ റോയൽറ്റിയുടെ റേറ്റ് ചേഞ്ച് ആവുകയാണ്. റോയൽറ്റി റേറ്റ് 100 per kg ആയിരുന്നു, അത് 3 വർഷം കഴിഞ്ഞാൽ അത് 120 kg ആയിട്ട് മാറും. അപ്പം 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റ്സ് ഇമ്പോർട്ടഡ് ഇൻറ്റു 120 ആയിരിക്കും എടുക്കേണ്ടി വരാം. അപ്പം അത് ശ്രദ്ധിക്കണം, എല്ലാ സമയം നമ്മൾ 100 എടുക്കാൻ പാടില്ല ഈ ക്വസ്റ്റിൻ്റെ അകത്ത്. മിനിമം റെന്റ് ഇസ് 50,000 ഫോർ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ മിനിമം റെന്റ് 50,000 ആണ്. 60,000 ഈച്ച് ഫോർ നെക്സ്റ്റ് 2 years. അടുത്ത 2 വർഷം അത് 60,000 ആണ്. ആൻഡ് 80,000 ഈച്ച് ഫോർ എവറി ഇയർ ദർ ആഫ്റ്റർ. ഇവിടെ മിനിമം റെന്റ് മാറുവാണ് അല്ലെ. മിനിമം റെന്റ് ഫസ്റ്റ് ഇയറിൽ 50,000 ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡും തേർഡും ഇയറിൽ എത്തുമ്പോഴത്തേക്ക് അത് 60,000 ആയി. തേർഡ് ഇയർ കഴിഞ്ഞുള്ള ബാക്കി എല്ലാ ഇയേഴ്സിലും 10 ഇയേഴ്സ് വരെ ഉണ്ടല്ലോ നമുക്ക് റോയൽറ്റി പേ ചെയ്യേണ്ടത്. 10 ഇയേഴ്സ് ആണ് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ടത് 80,000 ആണ്. അപ്പോൾ ഇവിടെ മിനിമം റെന്റും മാറുവാണ്. നമ്മൾ ഇതുവരെ മിനിമം റെന്റ് ഒറ്റൊരു എമൗണ്ട് ആയിരുന്നെങ്കിൽ ഇവിടെ മിനിമം റെന്റ് ഓരോ വർഷവും വ്യത്യാസമാണ്. ചില വർഷം സെയിം ആണ്, ചില വർഷം വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ചുമാണ് നമ്മൾ അനാലിസിസ് ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിനിമം റെന്റ് എഴുതാനായിട്ട്. നെക്സ്റ്റ് പറഞ്ഞ ഷോർട്ട് വർക്കിംഗ് ഇഫ് എനി ഷുഡ് ബി റിക്കവേർഡ് വിത്തിൻ ദ സബ്സിക്വന്റ് 2 years ഓഫ് ദ ഇയർ ഓഫ് ഷോർട്ട് വർക്കിംഗ്. അപ്പൊ ഷോർട്ട് വർക്കിംഗ് ഉണ്ടായിട്ട് അതിന്റെ 2 വർഷം വരെയാണ് നമുക്കത് റീകൂപ്പ് ചെയ്യാനുള്ള റൈറ്റ് തന്നിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്കൊരു ഷോർട്ട് വർക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്കൻഡ് തേർഡ് ഇയർ വരെ നമുക്കത് റീകൂപ്പ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ലോസ് ആയിട്ട് തന്നെ കാണിക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണ് പുതിയൊരു ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ മറ്റേ ഷോർട്ട് വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ കോഴ്സിൽ റീകൂപ്പ് ചെയ്ത സമയത്ത് നമ്മൾ എത്ര വർഷം വേണമെങ്കിലും റീകൂപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആ ഷോർട്ട് വർക്കിംഗ് വന്നിട്ട് അതിന് ശേഷം തൊട്ടടുത്ത 2 വർഷം മാത്രമേ നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഇറീകവറബിൾ ആയി. പിന്നെ അത് ലോസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ളത് 2-3 ഇയേഴ്സ് വരെ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലുള്ളത് 3-4 ഇയർ വരെ, അങ്ങനെ അങ്ങനെയാണ് വരുന്നത് അല്ലെ. ഒരു വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 വർഷം വരെ, ഓരോ വർഷം ഉണ്ടാവുന്നതും അത് കഴിഞ്ഞ് 2 വർഷം വരെ നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റും. അത് പെർട്ടിക്കുലേഴ്സ് ആ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുവാണ്. ഇയർ ഓരോ ഇയറിലേയും തന്നിട്ടുണ്ട്. ഇപ്പോൾ 2010 മുതൽ 2015 വരെ, 2010ലാണല്ലോ നമ്മൾ ലൈസൻസ് എടുക്കുന്നത്, 10 ഇയേഴ്സ് വരെ എടുത്തിട്ടുണ്ട് ലൈസൻസ്. പക്ഷേ 5 ഇയറിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ 5 ഇയറിൻ്റെ അത് പ്രിപ്പയർ ചെയ്താൽ മതി. 2010, 2011, 2012, 2013, 2014, 2015 ഫൈവ് ഇയറിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. സോറി, 6 ഇയേഴ്സിന്റെ ഡാറ്റ തന്നിട്ടുണ്ട് അല്ലെ, 10 കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 6 ഇയേഴ്സിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അതിന് ഇമ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് എത്ര കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. 2010ൽ 400 kg ആണ്, 2011ൽ 550 kg ആണ്, 2012ൽ 650 ആണ്, 2013ൽ 700 ആണ്, 2014ൽ 650 ആണ്,
അതേപോലെ 2015 വരുന്ന 700 ആണ്. ഇത്രയും നമുക്ക് യൂണിറ്റ്സ് തന്നിരിക്കുന്നത്, ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ്സ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റോയൽറ്റി കണ്ടുപിടിക്കുമ്പോൾ റോയൽറ്റി ആദ്യം 100 ആയിരുന്നു, 3 ഇയേഴ്സിലേക്ക് 100 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ഇയേഴ്സ് എടുക്കുമ്പോൾ 120 ആയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, കേട്ടോ. ഇപ്പോൾ പ്രിപ്പയർ റോയൽറ്റി അക്കൗണ്ട് ആൻഡ് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് സിന്ദൂരം ഹെൽത്ത് ക്ലബ്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റോയൽറ്റി അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് മാത്രം മതി, ജേണൽ എൻട്രീസ് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജേണൽ എൻട്രീസ് ഇല്ലാത്ത തന്നെ നമുക്ക് എങ്ങനെ ലെജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ജേണൽ എൻട്രീസ് വേണമെന്നില്ല, നമ്മുടെ അനാലിസിസ് ടേബിൾ പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് നേരെ ലെജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അനാലിസിസ് ടേബിൾ കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ. അപ്പോൾ ആദ്യം നമുക്ക് അനാലിസിസ് ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അനാലിസിസ് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ മാറി മാറി വരുന്നുണ്ട് അല്ലേ. നമ്മുടെ മിനിമം റെന്റ് മാറുന്നുണ്ട്, അതേപോലെ തന്നെ റോയൽറ്റിയുടെ റേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അനാലിസിസ് ടേബിളിൻ്റെ ഫോമാറ്റ് നമ്മൾ കഴിഞ്ഞ അതിൽ ചെയ്ത അതേ ഫോമാറ്റ് തന്നെ യൂസ് ചെയ്യാം. ഫസ്റ്ററ് രണ്ട് കോളം ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാം. ഇയറും ഔട്ട്പുട്ടും നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇയർ 2010, 11, 12, 13, 14, 15 അതങ്ങനെ തന്നെ ഏതാ ഔട്ട്പുട്ട് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. 400, 550, 650, 700, 650, 700 നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതാം. ഇനി മിനിമം റെന്റ്, മിനിമം റെന്റും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മിനിമം റെന്റ് നമ്മളോട് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 50,000 ആണ്. അപ്പോൾ 2010 50,000 എഴുതാം. അത് കഴിഞ്ഞ് 60,000 ഈച്ച് ഫോർ നെക്സ്റ്റ് 2 ഇയേഴ്സ്. ഇപ്പോൾ 2 വർഷം, അത് കഴിഞ്ഞ് 2 വർഷം നമ്മളോട് 60,000 ആണ്. അപ്പോൾ 2011, 2012 60,000 എഴുതാം. ആൻഡ് റുപ്പീസ് 80,000 ഈച്ച് ഫോർ എവറി ഇയർ ദർ ആഫ്റ്റർ. അത് കഴിഞ്ഞ് എല്ലാ വർഷവും നമ്മളോട് 80,000 ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് 3 വർഷത്തെ ഡാറ്റയേ ഉള്ളൂ. അപ്പോൾ ആ 3 വർഷം നമ്മൾ എന്ത് ചെയ്യാം, 80,000 ഇട്ടിട്ട് എടുക്കാം. ഇപ്പോൾ 50,000, 60,000, 60,000, 80,000, 80,000, 80,000 മിനിമം റെന്റ് കോളം ഫില്ലായി. നെക്സ്റ്റ് വേണ്ട റോയൽറ്റി കോളമാണ്. അപ്പോൾ റോയൽറ്റി കോളം ചെയ്യുന്ന സമയത്ത് പെർ യൂണിറ്റ് മാറുന്നുണ്ട്, അത് ആലോചിക്കാം. റോയൽറ്റീസ് 100 per kg ഇമ്പോർട്ടഡ് ഫോർ ഫസ്റ്റ് 3 ഇയേഴ്സ്. അപ്പോൾ ആദ്യത്തെ 3 വർഷം 2010, 11, 12 ഈ 3 വർഷത്തെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻറ്റു 100 വേണം ചെയ്യാൻ, യൂണിറ്റ്സ് ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2010 400 ആണ്. അപ്പോൾ 400 × 100, 40,000 അതാണ് റോയൽറ്റി ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 550 ആണ്. അപ്പോൾ 550 × 100, 55,000. അതിന് മൂന്നാമത്തെ വർഷം 650 ആണ്. അപ്പോൾ 650 × 100, 65,000 3 വർഷത്തെ നമ്മൾ ചെയ്തു. അതിന് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റേറ്റ് മാറുന്നുണ്ട് അല്ലേ, റേറ്റ് മാറി 120 ആയി മാറി. അപ്പോൾ അടുത്ത വർഷം മുതൽ 2013 700 ആണ്. അപ്പോൾ 700 × 120 വേണം ചെയ്യാനായിട്ട്. നമുക്ക് കിട്ടുന്ന 84,000 ആണ് റോയൽറ്റി. അതിന് 2014 നോക്കാം. 14 നമുക്ക് 650 ആണ്. അപ്പോൾ 650 × 120 ചെയ്യണം, 78,000. അതിന് 2015 എടുത്തു, 15 700 ആണ്. അപ്പോൾ 700 × 120. അപ്പം 3 വർഷം 100 ഉം 3 വർഷം 120 ആണ് നമ്മൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പം അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എല്ലാ വർഷവും ഒരേ റേറ്റല്ല, റേറ്റ് മാറുന്നുണ്ട്. അതിന് നെക്സ്റ്റ് എമൗണ്ട് പെയ്ഡ്. അപ്പം എമൗണ്ട് പെയ്ഡ് എഴുതുന്നതിന് മുന്നേ നമ്മൾ ഷോർട്ട് വർക്കിംഗ് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടോയെന്ന് ആദ്യം നോക്കാം. നമുക്ക് ഈ വർഷം വന്നിരിക്കുന്ന ഫസ്റ്റ് ഇയറിൽ മിനിമം റെന്റ് 50,000 ആണ്, റോയൽറ്റി 40,000 ആണ്. അപ്പം നമ്മൾ എത്ര പേ ചെയ്തിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? മിനിമം നമ്മൾ 50,000 പേ ചെയ്യേണ്ട ഇയർ ആണ് അതല്ലേ. മിനിമം റെന്റ് എന്ന് പറഞ്ഞാൽ 2010 നമ്മൾ മിനിമം 50,000 കൊടുക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് പെയ്ഡ് നമുക്ക് 50,000 തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും നമുക്ക് റോയൽറ്റി 40 ആണ്, എമൗണ്ട് 50 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10,000 ലോസ് വന്നു അല്ലേ. ലോസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വർക്കിംഗ് വന്നു. അപ്പോൾ ഷോർട്ട് വർക്കിങ്ങിൻ്റെ അറൈസിങ് കോളത്തിൽ 10,000 എഴുതി. അപ്പോൾ എമൗണ്ട് പെയ്ഡ് 50,000 എഴുതാം. ഷോർട്ട് വർക്കിങ്ങിൻ്റെ അറൈസിങ് കോളം 10,000 എഴുതാം. ബാലൻസ് കോളത്തിൽ എത്ര വരും? 10,000 തന്നെ അല്ലേ. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അത് തന്നെ ബാലൻസ് ആയിട്ട് കാണിക്കാം. ആൻഡ് 2011 നോക്കാം. 2011 നമ്മുടെ മിനിമം റെന്റ് 60,000 ആണ്, റോയൽറ്റി 55,000 ആണ്. അപ്പോൾ എന്താ പേ ചെയ്യേണ്ടത്? നമ്മൾ മിനിമം റെന്റ് ആണ് പേ ചെയ്യേണ്ടത്, 60,000. അപ്പോൾ അവിടെയും പിന്നെ ലോസ് വന്നല്ലോ, റോയൽറ്റി കുറവാണ്, മിനിമം റെന്റ് ആണ് കൂടുതൽ. അപ്പോൾ ഇത്ര ഡിഫറൻസ് 5,000 നമുക്ക് ഷോർട്ട് വർക്കിംഗ് അറൈസിങ് ആണ്. അപ്പോൾ 5,000 അവിടെ അറൈസിങ് കോളത്തിൽ എഴുതി. അപ്പം നമ്മൾ ഷോർട്ട് വർക്കിംഗ് ടോട്ടൽ എത്രയായി? 15,000 ആയി അല്ലേ. കഴിഞ്ഞ വർഷത്തെ 10,000 ഈ വർഷത്തെ 5,000. അപ്പോൾ ബാലൻസിൽ നമുക്ക് 15,000 ആയി മാറി. ദെൻ നമുക്ക് തേർഡ് ഇയർ നോക്കാം. തേർഡ് ഇയറിൽ നമ്മൾ റോയൽറ്റി 65,000 ആണ്, എമൗണ്ട് പെയ്ഡ് 60,000 ആണ്. അപ്പം നമുക്ക് 5,000 എക്സ്ട്രാ ഉണ്ട് അല്ലേ, നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 5,000 വെച്ചിട്ട് നമുക്ക് ഷോർട്ട് വർക്കിംഗ് റൈറ്റ് ഓഫ് ചെയ്യാം. 5,000 നമ്മൾ റീകൂപ്പ് ചെയ്യുകയാണ് ഷോർട്ട് വർക്കിംഗ്.
അപ്പോൾ 5000 നമ്മൾ റീകൂപ്ഡ് കോളത്തിൽ എഴുതാം. പിന്നെ നമ്മളോട് ഷോർട്ട് വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം ഉണ്ടാകുന്ന ഷോർട്ട് വർക്കിംഗ് രണ്ട് വർഷം മാത്രമേ റീകൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2010 ഷോർട്ട് വർക്കിംഗ് 10,000 ഉണ്ടായിരുന്നു, അത് 2011 2012 മാത്രമേ റീകൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 10,000 നമ്മൾ 2012 വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിൽ 5,000 നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബാക്കി 5,000 ലോസ് ആയിട്ട് വന്നു അല്ലേ. അപ്പോൾ ആ 5,000 നമ്മൾ എന്ത് ചെയ്യുക, ഇറിക്കവറബിൾ എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഇറിക്കവറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇറിക്കവറബിൾ കോളത്തിൽ കാണിക്കാം. അതുകൊണ്ടാണ് നമ്മളവിടെ റീകൂപ്ഡ് 5,000 ഇറിക്കവറബിൾ 5,000 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന 10,000 അത് സെക്കൻഡും തേർഡ് ഇയറിൽ മാത്രമേ റീകൂപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ തേർഡ് ഇയർ എത്തുമ്പോഴത്തേക്ക് നമ്മൾ 5,000 അതിൽ റീകൂപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി 5,000 നമ്മൾ ഇറിക്കവറബിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളതിൽ 10,000 ഉണ്ടായിരുന്നു ആദ്യം, ആ 10,000 5,000 നമ്മൾ റീകൂപ്പ് ചെയ്തു, ബാക്കി 5,000 നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു, ഇറിക്കവറബിൾ ആയി. എന്ന് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് ഷോർട്ട് വർക്കിംഗ്, സെക്കൻഡ് ഇയറിലെ 5,000 മാത്രമേ നമ്മുടെ കയ്യിൽ ഷോർട്ട് വർക്കിംഗ് ആയിട്ട് കിടപ്പുള്ളൂ കേട്ടോ. അപ്പോൾ ആ 5,000 ആണ് നമ്മൾ ഇനി ബാലൻസ് വരുന്നത്. 15,000 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ബാലൻസ്, അതിൽ 10,000 5,000 റീകൂപ്പ് ചെയ്തു, 5,000 ഇറിക്കവറബിൾ ആയി, ബാക്കി എത്രയേ ഉള്ളൂ, ഇനി 5,000 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇയർ നോക്കാം. നെക്സ്റ്റ് ഇയർ എന്ന് വെച്ചാൽ 2013 റോയൽറ്റി 84,000 ആണ്, എമൗണ്ട് പെയ്ഡ് 80,000 ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഡിഫറൻസ് വരുന്ന 4,000 നമുക്ക് എക്സ്ട്രാ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ 4,000 നമുക്ക് റീകൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. 4,000 റീകൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വർഷത്തെ റീകൂപ്പ് ചെയ്യാൻ ഇനി ഉള്ളത്, 2011 ഉള്ള ഒരു 5,000 ബാക്കിയുള്ളത്. എൻ്റെ മേലത്തെ 10,000 കാര്യം നമ്മൾ തീർത്തു. ഇപ്പോൾ 2011 5,000 എന്ന് പറഞ്ഞാൽ അത് 2012 ആയിരുന്നു നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 13 ആകുമ്പോഴത്തേക്ക് നമ്മളതിൽ 4,000 റുപ്പീസിൻ്റെ റീകൂപ്പ് ചെയ്യാനായിട്ട്, 4,000 അതിൽ റീകൂപ്പ് ചെയ്യാം, ബാക്കി 1,000 എന്നേ ഉണ്ടാവും റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഷോർട്ട് വർക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം ഇനി അതിലെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ അത് ബാലൻസിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 5,000 നമ്മൾ റീകൂപ്പ് ചെയ്തു, ബാക്കി 1,000 ഇറിക്കവറബിൾ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഓഫ് ചെയ്തു. അപ്പം നമ്മളതിൽ ഇനിയിപ്പം ഷോർട്ട് വർക്കിംഗ് ഇല്ല അല്ലേ, അപ്പം ബാലൻസ് സീറോ ആയി. 2014 നോക്കാം. 2014 നമ്മളെ റോയൽറ്റി എത്രയായിരുന്നു, 78,000 ആണ്, എമൗണ്ട് മിനിമം റെൻ്റ് 80,000 ആണ്. അപ്പം പിന്നെയും ഷോർട്ട് വർക്കിംഗ് വന്നില്ല അല്ലേ, മിനിമം റെൻ്റ് 80,000 എങ്കിലും നമ്മൾ പേ ചെയ്യണം. അപ്പം 80,000 പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2,000 ഷോർട്ട് വർക്കിംഗ് വന്നു. അപ്പോൾ ആ ഷോർട്ട് വർക്കിംഗ് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ബാലൻസിലേക്ക് 2,000 ഷോർട്ട് വർക്കിംഗ് ആയിട്ട് കാണിക്കാം. ആൻഡ് 2015 നോക്കാം. 2015 നമുക്ക് 84,000 ആണ് റോയൽറ്റി, മിനിമം റെൻറ്റ് 80,000 ആണ്. അപ്പോൾ 4,000 നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്, 4,000 ബാക്കിയുണ്ട്. 4,000 റീകൂപ്പ് ചെയ്യാനുണ്ടോ നമുക്കിനി, എത്രയേ ഉള്ളൂ റീകൂപ്പ് ചെയ്യാൻ, ഷോർട്ട് വർക്കിംഗ് ആയിട്ട് 2,000 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2,000 റീകൂപ്പ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് 2,000 മാത്രമേ നമുക്ക് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ 84,000 4,000 നമുക്ക് എക്സ്ട്രാ ഉണ്ട്, പക്ഷേ അതിൽ 2,000 നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ബാക്കി മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ലെസ്സറിനെ പേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ലെസ്സറിനെ നമ്മൾ 82,000 ആണ് ആ വർഷം പേ ചെയ്യുന്നത്. അപ്പോൾ 82,000 പേ ചെയ്തു, 2,000 നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് എല്ലാം കംപ്ലീറ്റ്ലി തീർന്നു, ഇനി അവിടെ ബാലൻസിൽ ഷോർട്ട് വർക്കിംഗ് കിടപ്പില്ല. അനാലിസിസ് ടേബിൾ നല്ല വൃത്തിക്ക് ചെയ്യണം, ആലോചിച്ച് ചെയ്യണം എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് അനാലിസിസ് ടേബിൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റോയൽറ്റി അക്കൗണ്ടും ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടും ആണല്ലേ. അപ്പോൾ റോയൽറ്റി അക്കൗണ്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ജേണൽ എൻട്രീസ് ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം റെൻ്റ് അക്കൗണ്ട് വെച്ചാണ് ചെയ്യാറല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഉണ്ട്, അനാലിസിസ് ടേബിൾ നോക്കാം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 10,000 ഷോർട്ട് വർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എങ്ങനെയാണ് വരുന്നത്, മിനിമം റെൻ്റ് ടു ലെസ്സർ, രണ്ടാമത്തെ എൻട്രി മിനിമം റെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എൻട്രിയാണ്. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽറ്റി വേറെയും ഷോർട്ട് വർക്കിംഗ് വേറെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ടു മിനിമം റെൻറ്റ്. മൂന്നാമത്തെ എൻട്രി പേയ്മെൻറ്റിൻ്റെ എൻട്രിയാണ്, ഇപ്പം ലെസ്സർ ടു ബാങ്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റോയൽറ്റിയെ നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ നമുക്ക് ഇറിക്കവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പം ഇതിൽ ഒന്നാമത്തെ എൻട്രി നമുക്ക് മിനിമം റെൻറ്റ് എൻട്രി ആണെന്ന് അറിയാം. ഇപ്പം മിനിമം റെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ മിനിമം റെൻറ്റ് ടു ലെസ്സർ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റോയൽറ്റി അക്കൗണ്ട് വരുന്നില്ല.
രണ്ടാമത്തെ എൻട്രിയിലാണ് നമുക്ക് റോയൽറ്റി അക്കൗണ്ട് വരുന്നത്. രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ മിനിമം റെന്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോയൽറ്റി ഷോർട്ട് വർക്കിംഗ് ടു മിനിമം റെന്റാണ് നമ്മുടെ രണ്ടാമത്തെ എൻട്രി. അപ്പോൾ രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മിനിമം റെന്റാണ് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്, റോയൽറ്റി ടു മിനിമം റെന്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ റോയൽറ്റി എമൗണ്ട് അനാലിസിസ് ടേബിൾ നോക്കുക. റോയൽറ്റി കോളത്തിൽ 40,000 ആണ്. അപ്പോൾ 40,000 ആണ് നമ്മളവിടെ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് റോയൽറ്റിയെ പിന്നെ വരുന്നത്, റോയൽറ്റിയെ നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ ആ എൻട്രി എന്താ വരുന്നത്, നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 40,000 പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കാം, അനാലിസിസ് ടേബിൾ നോക്കുക. അനാലിസിസ് ടേബിളിൽ ആ വർഷം ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ റോയൽറ്റി അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ടു മിനിമം റെന്റ് ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്. അതങ്ങ് ആലോചിച്ച് നോക്കാം. എന്ന് വെച്ചാൽ മിനിമം റെന്റ് അക്കൗണ്ട് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മിനിമം റെന്റിന്റെ സ്പ്ലിറ്റ് അപ്പിലാണ് നമ്മൾ റോയൽറ്റി കാണിക്കുക. അപ്പോൾ റോയൽറ്റി ഷോർട്ട് വർക്കിംഗ് ടു മിനിമം റെന്റ് എന്നാണ് നമ്മൾ എൻട്രി കാണിക്കുക. അപ്പോൾ ടു മിനിമം റെന്റ് അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ റോയൽറ്റി കാണിക്കേണ്ടി വരാം. പിന്നെ എല്ലാ കേസിലും നമ്മൾ റോയൽറ്റിയിൽ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അത് പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ സെക്കൻഡ് ഇയർ നമ്മൾ നോക്കാം. ഫസ്റ്റ് ഇയർ നമ്മൾ ചെയ്തല്ലോ, സെക്കൻഡ് ഇയർ നോക്കാം. സെക്കൻഡ് ഇയറിലും നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഉണ്ട് അല്ലേ, 5,000 ഷോർട്ട് വർക്കിംഗ് ഉണ്ട്. ഷോർട്ട് വർക്കിംഗിൻ്റെ റൈസിംഗ് കോൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം റെന്റ് അക്കൗണ്ട് വെച്ചാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ റോയൽറ്റി അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷം ചെയ്ത അതേ എൻട്രി തന്നെ, ടു മിനിമം റെന്റ് ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട എമൗണ്ട് റോയൽറ്റിയുടെ കോളത്തിൽ വരുന്ന 55,000 ആണ്. ഇപ്പോൾ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് 55,000 എഴുതാം. സെയിം എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. 55,000 തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഇയർ നോക്കാം. മൂന്നാമത്തെ ഇയറിൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ മിനിമം റെന്റ് അക്കൗണ്ട് വെച്ചല്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് ഇല്ലാത്ത ഇയർ ആണെങ്കിൽ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ റോയൽറ്റി ടു ലെസ്സർ ആണ്. മിനിമം റെന്റ് ടു ലെസ്സറിന് പകരം നമ്മൾ റോയൽറ്റി ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാം. അപ്പോൾ ഒന്നാമത്തെ എൻട്രി തന്നെ റോയൽറ്റി വരും. പിന്നെ നമ്മൾ റോയൽറ്റി വരുന്ന സാധാരണ പോലെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സിറ്റുവേഷനാണ് നമ്മൾ റോയൽറ്റി അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരാം. എൻട്രി ഒന്നും ആലോചിക്കണം എന്നില്ല. നമ്മൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നതായതുകൊണ്ട് എൻട്രി പറഞ്ഞതെന്നേ ഉള്ളൂ. ഇപ്പോൾ റോയൽറ്റി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിംപ്ലി നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ ടു മിനിമം റെന്റ് ബൈ പ്രൊഡക്ഷൻ, ഇതാണ് എൻട്രി വരുള്ളൂ. ഇനി ഷോർട്ട് വർക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ടു ലെസ്സർ ബൈ പ്രൊഡക്ഷൻ. ഇപ്പോൾ ലെസ്സർ ആരായിരുന്നു, നമ്മുടെ ടു മിസ്സിസ് എ അല്ലേ. മൂന്നാമത്തെ വർഷം ഷോർട്ട് വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ടു മിസ്സിസ് എ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് റോയൽറ്റി കോളത്തിൽ വരുന്ന അനാലിസിസ് ടേബിളിൽ റോയൽറ്റി കോളത്തിൽ വരുന്ന എമൗണ്ട് 65,000. ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊഡക്ഷൻ തന്നെ എല്ലാ വർഷവും ബൈ പ്രൊഡക്ഷനാണ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 65,000 എഴുതാം. ഇനി നേരെ നമുക്ക് എഴുതാമല്ലോ, ഇനിയിപ്പോൾ അത്ര ചിന്തിക്കാനൊന്നും ഇല്ല അല്ലേ. ഫോർത്ത് ഇയർ നോക്കാം. ഫോർത്ത് ഇയർ അനാലിസിസ് ടേബിൾ നോക്കാം. ഫോർത്ത് ഇയറിൽ ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ ഇല്ല അല്ലേ. ഷോർട്ട് വർക്കിംഗ് ഇല്ലെങ്കിൽ നമ്മൾ എൻട്രി എന്താ, ടു ലെസ്സർ ബൈ പ്രൊഡക്ഷൻ. റോയൽറ്റി അക്കൗണ്ടിൽ കാണിക്കേണ്ട ടു ലെസ്സർ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്. അപ്പോൾ ടു ലെസ്സർ എന്ന് പറഞ്ഞാൽ ടു മിസ്സിസ് എ. എമൗണ്ട് നമ്മൾ ടേബിൾ നോക്കാം. ടേബിളിനകത്ത് റോയൽറ്റി കുളത്തിൽ 84,000 ആണ് നാലാമത്തെ വർഷം ഇരിക്കുന്നത്. അപ്പോൾ അത് എഴുതാം. 84,000 ഡെബിറ്റ് സൈഡിലും 84,000 ക്രെഡിറ്റ് സൈഡിലും. ഇനി അഞ്ചാമത്തെ വർഷം നോക്കാം. അഞ്ചാമത്തെ വർഷം നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഉണ്ട് അല്ലേ. റൈസിംഗ് കോളത്തിൽ ഒരു 2,000 കിടപ്പുണ്ട്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ടു മിനിമം റെന്റ് ബൈ പ്രൊഡക്ഷൻ ആണ് റോയൽറ്റി അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് റോയൽറ്റി കോളത്തിലുള്ള 78,000 എഴുതാം. സെയിം എമൗണ്ട് തന്നെ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 78,000 കാണിക്കാം. ഇനി ലാസ്റ്റ് ഇയർ നോക്കാം. ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് വരാത്ത ഇയർ നമ്മൾ എന്ത് എഴുതണം, ടു മിസ്സിസ് എ എന്ന് പറഞ്ഞിട്ട്, ടു ലെസ്സർ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ടു മിസ്സിസ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 84,000 ആണ് റോയൽറ്റി കോളത്തിൽ ഇരിക്കുന്നത്. ആ 84,000 തന്നെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ റോയൽറ്റി അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണ്, ഡെബിറ്റിലും ക്രെഡിറ്റിലും വരും. ക്രെഡിറ്റിൽ എപ്പോഴും പ്രൊഡക്ഷൻ അക്കൗണ്ടാണ് വരുന്നത്. ഡെബിറ്റിൽ വരുന്നത് ഒന്നിക്ക് മിനിമം റെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടു ലെസ്സർ ആയിരിക്കും. മിനിമം റെന്റ് എപ്പോഴാണ് വരാം, ഷോർട്ട് വർക്കിംഗ് ഉള്ള ഇയർ ആണെങ്കിൽ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ലെസ്സർ എപ്പോഴാണ് വരുന്നത്, ഷോർട്ട് വർക്കിംഗ് ഇല്ലാത്ത ഇയറിലൊക്കെ നമ്മൾ ടു ലെസ്സർ, ലെസ്സറിൻ്റെ പേര് കാണിച്ചാൽ മതി. റോയൽറ്റി അക്കൗണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു, ജേണൽ എൻട്രിയൊന്നും ആവശ്യമില്ല. അതിന് നെക്സ്റ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എൻട്രി വെച്ച് ഞാൻ പറഞ്ഞുതരാം. എൻട്രി ആലോചിക്കാം. നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ ഷോർട്ട് വർക്കിംഗ് വരുന്ന ഇയർ ആണെങ്കിൽ നമ്മൾ മിനിമം റെന്റ് അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യും അല്ലേ. അപ്പോൾ മിനിമം റെന്റ് ടു ലെസ്സർ, രണ്ടാമത്തെ എൻട്രി എന്തായിരുന്നു, റോയൽറ്റി ഷോർട്ട് വർക്കിംഗ് ടു മിനിമം റെന്റ്. അവിടെയാണ് നമുക്ക് ഷോർട്ട് വർക്കിംഗ് വരുന്നത് അല്ലേ, എവിടെ, രണ്ടാമത്തെ എൻട്രിയിൽ. അപ്പോൾ ഈ മിനിമം റെന്റിൽ സ്പ്ലിറ്റ് അപ്പ് വരുന്ന സമയത്താണ് നമുക്ക് ഷോർട്ട് വർക്കിംഗ് വരുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് ഉള്ള എല്ലാ ഇയറിലും നമ്മൾ മിനിമം
റെന്റ് കാണിക്കുന്നുണ്ട്, മിനിമം റെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷോർട്ട് വർക്കിംഗ് എവിടെയാണ് കാണിക്കുക? മിനിമം റെന്റിന്റെ സ്പ്ലിറ്റ് അപ്പിലാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അപ്പൊ അതാലോചിക്കാം, നമ്മൾ എപ്പോഴാണ് ഷോർട്ട് വർക്കിംഗ് വരുന്നത്? ഷോർട്ട് വർക്കിംഗ് വരുന്ന എല്ലാ ഇയറിലും നമ്മൾ മിനിമം റെന്റ് കാണിക്കണം. മിനിമം റെന്റിന്റെ സ്പ്ലിറ്റ് അപ്പിലാണ് ഷോർട്ട് വർക്കിംഗ് വരുന്നത്. അപ്പൊ ഡെബിസൈഡിൽ നമുക്ക് ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഷോർട്ട് വർക്കിംഗ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഷോർട്ട് വർക്കിംഗ് വരുന്ന ഇയറിലൊക്കെ നമുക്ക് ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഇയർ നോക്കാം, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് വർക്കിംഗിന്റെ എമൗണ്ട് കാണിക്കാം. വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല ആ വർഷം എന്ന് വെച്ചാൽ നമുക്ക് വേറെ കോളൊന്നും ഇല്ല. ഷോർട്ട് വർക്കിംഗിന്റെ കോളം നോക്കണം, സ്റ്റേബിൾ, റീകൂപ്മെന്റ് ഇല്ല, ഇറിക്കവറബിളും ഇല്ല. അപ്പൊ പിന്നെന്തെയ്യാ, ആ എമൗണ്ട് തന്നെ ബാലൻസ് ആയിട്ട് കാണിക്കാം. ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ആ 10,000 തന്നെ കാണിച്ചു, ബൈ ബാലൻസ് ക്യാരിഡ് ആണെന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് ഇയർ നോക്കാം, സെക്കൻഡ് ഇയറിൽ നമുക്ക് മിനിമം റെന്റ് അല്ല ഷോർട്ട് വർക്കിംഗ് ഉണ്ടല്ലേ, 50,000. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് വർക്കിംഗ് നമ്മൾ പോസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ ബാലൻസിന് ആദ്യം ക്യാരി ഡൗൺ ചെയ്യാം. 10,000 ബാലൻസ് നമ്മൾ ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 10,000 ഇട്ടു. അതിനുശേഷം ആ വർഷത്തെ ഡാറ്റ നോക്കാം. ആ വർഷം നമുക്ക് ഷോർട്ട് വർക്കിംഗിന്റെ കോളം ഉണ്ട്. ഷോർട്ട് വർക്കിംഗിന്റെ കോളത്തിൽ അറൈസിംഗ് കോളത്തിലാണ് 5,000 വരുന്നത്. അപ്പൊ ഷോർട്ട് വർക്കിംഗ് ഉണ്ടെന്നർത്ഥം, ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് വർക്കിംഗ് അവിടെ പോസ്റ്റ് ചെയ്യാം. പിന്നെ വേറെ ഒന്നും വരുന്നില്ല അല്ലേ. ഷോർട്ട് വർക്കിംഗ് കോളം വേറെ ഒന്നും നോക്കാം, വേറെ എവിടെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ഇനി ബാലൻസ് ചെയ്യാം. അപ്പൊ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ബാലൻസ് കുളത്തിലുള്ള എമൗണ്ട് ആണ് 15,000. അത് തന്നെ ഇവിടെ വരുന്ന അല്ലേ. കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് വർക്കിംഗ് 10,000, ഈ വർഷം വന്ന ഷോർട്ട് വർക്കിംഗ് 5,000, ടോട്ടൽ നമുക്ക് ബാലൻസ് 15,000. ഇനി തേർഡ് ഇയർ നോക്കാം. അപ്പൊ തേർഡ് ഇയർ നോക്കുന്ന സമയത്ത് നമുക്ക് തേർഡ് ഇയറിൽ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് വർക്കിംഗ് ഇല്ല. അപ്പൊ നമുക്ക് ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണ്ട. അപ്പൊ നമ്മൾ പക്ഷേ കഴിഞ്ഞ വർഷത്തെ 15,000 ഈ വർഷം ബ്രോഡൗൺ ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ക്യാരി ഡൗൺ 15,000, തേർഡ് ഇയറിലേക്ക് നമ്മൾ ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതി. 15,000 എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ബാലൻസ് ബ്രോഡൗൺ ചെയ്തിട്ട് അനാലിസിസ് ടേബിൾ നോക്കിയാൽ മതി അല്ലെ, പിന്നെ അത് വിട്ടുപോ. അപ്പൊ ആദ്യം ബാലൻസ് ബ്രോഡൗൺ ചെയ്തു, അനാലിസിസ് ടേബിൾ നോക്കാം. അവിടെ റീകൂപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 5,000 ഉണ്ട്, ഇറിക്കവറബിൾ എന്ന് പറഞ്ഞിട്ട് 5,000 ഉണ്ട്, ബാലൻസ് 5,000 ഉണ്ട്. അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ മൂന്നെണ്ണാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡില്. അപ്പൊ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് മൂന്നും കാണിക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ 15,000 സ്പ്ലിറ്റ് അപ്പ് ആണ് ശരിക്കും വരുന്നത്. 15,000 നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു, അതിൽ 5,000 നമ്മൾ റിക്കവർ ചെയ്തു, 5,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു, 5,000 നമ്മൾ ബാലൻസ് ആയിട്ട് ബാക്കി വരണം. അപ്പൊ ഈ റീകൂപ്പ് ചെയ്യുന്ന പാർട്ട് നമ്മൾ ലെസറിന്റെ പേരിലാണ് കാണിക്കേണ്ടത്. ബൈ മിസ്സിസ് എ എന്ന് പറഞ്ഞിട്ട് ആ 5,000 കാണിക്കാം. ഇറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ലോസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ. അപ്പൊ അത് ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം അത് കാണിക്കാനായിട്ട്, ആ 5,000. പിന്നെ ബാലൻസ് ബാക്കി എത്ര വരുന്ന 5,000, അത് ബാലൻസ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പൊ ഇതിനകത്ത് ബാലൻസ് എന്ന് വരുന്ന സംഭവം നമുക്ക് എപ്പോഴും ഈ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് തന്നെ കാണിക്കേണ്ടി വരും. ഈ ബാലൻസ് കോളം ഇല്ലേ ഷോർട്ട് വർക്കിങ്ങിന്റെ, നമ്മൾ അനാലിസിസ് ടേബിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ അനാലിസിസ് ടേബിൾ നോക്കാം, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഇല്ല, അതുകൊണ്ട് ടു മിനിമം റെന്റ് എന്നുള്ള എൻട്രി വേണ്ട. ബാക്കി വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഈ ഫസ്റ്റ് അറൈസിംഗ് മാത്രമായിട്ട് ബിസ് സൈഡിൽ, ബാക്കിയൊക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ റീകൂപ്ഡ് വേണം, ഇറിക്കവറബിൾ വേണം, ബാലൻസ് വേണം. ഇറിക്കവറബിൾ നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ലോസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പൊ അത് ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ റീകൂപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസറിന്റെ പേരിലാണ് കാണിക്കേണ്ടത്, ബൈ ലെസർ എന്ന് പറഞ്ഞിട്ടാണ് ആ എമൗണ്ട് കാണിക്കേണ്ടത്. പിന്നെ ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യാം, ബാലൻസ് എമൗണ്ട് ആയിട്ട് തന്നെ കാണിക്കാം. ഇപ്പൊ തേർഡ് ഇയർ കഴിഞ്ഞു, അതിന് ഫോർത്ത് ഇയർ വരുവാണ്. ഫോർത്ത് ഇയർ വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രോഡൗൺ ചെയ്യാം. അപ്പൊ 2013 ആദ്യം ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ക്യാരി ഡൗൺ ആയ 5,000 എഴുതി. അതിനുശേഷം അനാലിസിസ് ടേബിൾ നോക്കാം. 2013 നമുക്ക് ഷോർട്ട് വർക്കിംഗ് അറൈസ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ ടു മിനിമം റെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതണ്ട. റീകൂപ്മെന്റ് ഉണ്ട്, ഇറിക്കവറബിൾ ഉണ്ട്, ബാലൻസ് ഇല്ല. റീകൂപ്മെന്റ് നമ്മൾ എന്തായിട്ട് കാണിക്കേണ്ടത്, നമ്മൾ മിസ്സിസ് എ ആയിട്ട് കാണിക്കണം. ഇറിക്കവറബിൾ നമ്മൾ എന്തായിട്ട് കാണിക്കണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിട്ട് കാണിക്കണം. അപ്പം ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ മിസ്സിസ് എ ബൈ മിസ്സിസ് എ ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4,000, 1,000 കാണിച്ചു. ബാലൻസ് കോളത്തിൽ ഒന്നുമില്ല നമ്മൾ അനാലിസിസ് ടേബിളിൽ. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് ഇല്ല. അപ്പൊ ആ വർഷം കഴിഞ്ഞു, 2013 കഴിഞ്ഞു. ഇനി 2014 ആണ്. ഇപ്പൊ 2014 എഴുതുമ്പോൾ ആദ്യം നോക്കേണ്ട ബാലൻസ് വല്ലതും ക്യാരി ഡൗൺ ബ്രോഡ് ഓൺ ചെയ്യാനുണ്ടോ, ഇല്ലല്ലോ. 2013 ബാലൻസ് ഇല്ല. ഇപ്പൊ 2014 നോക്കാം. 2014 അനാലിസിസ് ടേബിൾ എടുക്കാം. അനാലിസിസ് ടേബിൾ നമുക്ക് അറൈസിംഗ് കോളത്തിലൊരു സംഭവം ഉണ്ട്, 2000 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായിട്ട് എഴുതണം, ടു മിനിമം റെന്റ്. ഷോർട്ട് വർക്കിംഗിൽ 4 കോളം ഉണ്ട് അനാലിസിസ് ടേബിൾ. ഒന്നാമത്തെ കോളം ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്, ബാക്കി 3 കോളത്തിലുള്ള എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്.
ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 2000 ടു മിനിമം റെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. സെക്കൻഡ് കോളത്തിൽ ഒന്നുമില്ല, തേർഡ് കോളത്തിൽ ഒന്നുമില്ല, പിന്നെ ഇവിടെയുള്ള ബാലൻസിലേ ഉള്ളൂ അല്ലേ. അതെന്തായിട്ട് കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ 2000 രണ്ട് ഇയറിലും നമുക്ക് കാണിച്ചു, മീൻസ് രണ്ട് സൈഡിലും നമ്മൾ കാണിച്ചു. 2014 കഴിഞ്ഞു, ഇനി 2015 എഴുതണം. 2015 എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ വർഷം നമുക്ക് 2000 ബാലൻസ് ഉണ്ട്, അത് ഈ വർഷത്തേക്ക് ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2000 ബ്രോഡ് ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ് ടേബിൾ നോക്കാം. അനാലിസിസ് ടേബിൾ അറൈസിംഗ് കോളത്തിൽ ഒന്നുമില്ല, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇനി ഒന്നും എഴുതാനില്ല. ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ ഒരു 2000 കിടപ്പുണ്ട്. റീകൂപ്ഡ് കോളത്തിൽ, റീകൂപ്ഡ് കോളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ലെസ്സർ എന്ന് പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ ബൈ മിസ്സിസ് എ എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. ബൈ ബൈ മിസ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാണിച്ചു? 2000 കാണിച്ചു. അപ്പോൾ ആ വർഷത്തേയും കഴിഞ്ഞു, ആ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ, വേറൊരു എമൗണ്ട് അവിടെ കന്നിട്ടില്ല. അപ്പം നമ്മളത് 2015 കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് റോയൽറ്റി അക്കൗണ്ടിൽ തന്നെ നമ്മുടെ മിനിമം റെൻറ്റ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട് ഈ ക്വസ്റ്റിനകത്ത്, അതേപോലെ തന്നെ റോയൽറ്റിയുടെ റേറ്റ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റീകൂപ്മെൻറ്റിന് കണ്ടീഷൻ വെക്കുവാണ്. ഒരു വർഷം റീകൂപ്പ് ഷോർട്ട് വർക്കിംഗ് വരുവാണെങ്കിൽ അത് കഴിഞ്ഞ് രണ്ട് വർഷം വരെ മാത്രമേ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, സോറി റീകൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വർഷം നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. ഒരു വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് മൂന്നാമത്തെ വർഷം വരെ റീകൂപ്പ് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാനേ പറ്റൂ. റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇതിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻസിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ സെപ്പറേറ്റ്ലി ചെയ്യാത്തതാണ്, എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒന്നിൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിലുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.